വിവഞ്ചിയുടെ കുലപാതകത്തിൽ താങ്കൾക്കും പങ്കുണ്ടാകാമെന്ന വെളിപ്പെടുത്തൽ അത് ചതിയായിപ്പോയി. എന്റെ മനസാക്ഷി സൂക്ഷിച്ച് ഒപ്പം നിന്നവൾ എന്നെ തകർക്കാൻ ഒരു മുഖംമൂടി കരുതിയിട്ടുണ്ടെന്ന് എടോ തീരെ പ്രതീക്ഷിച്ചില്ലടോ. പത്മാവതിക്കിത്ര പെട്ടെന്നൊരു മനംമാറ്റം. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. വിവഞ്ചികയുടെ ആത്മാവിന്റെ ഭീഷണി ഭയന്നിട്ടാണോ അതോ താങ്കളുടെ പ്രബലരായ ഏതെങ്കിലും ശത്രുവിന്റെ പ്രലോഭനത്താലാണോ? ഇങ്ങനെ അന്തരീക്ഷത്തിൽ നോക്കി ചോദ്യങ്ങൾ ചോദിച്ചോണ്ടോ? ഒരു കാര്യവുമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ ഡിവിഎസ്പി റാങ്കിങ്ങുള്ള തന്നെ ഞാൻ ചുമക്കുന്നത്. ആ പത്മാവതിയെ വിളിച്ചു വരുത്തി നാല് പിട കൊടുത്താൽ മതി, സത്യങ്ങളൊക്കെ താനേ വരും. ഈ സാഹചര്യത്തിൽ പത്മാവതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ? അത് അപകടമാണ് സർ. താങ്കളെപ്പോലുള്ള ഒരു പ്രബലനും ആ കൊലപാതകത്തിൽ പങ്കുണ്ടാകാമെന്ന് വെളിപ്പെടുത്തിയ പത്മാവതിയെ ആരൊക്കെ സമീപിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ മുകളിൽ നിന്ന് ഒബ്സർവേഷൻ ഉണ്ടാകും. ആ നിലയ്ക്ക് ഇപ്പോൾ പത്മാവതിയെ വരുത്തി ചോദ്യങ്ങളും ഭേദ്യങ്ങളും ചെയ്താൽ എന്റെ നിലനിൽപ്പ പരുങ്ങല്ലാൻ പോകുന്നു. കൊലപാതകത്തിൽ പങ്കുണ്ടാകാമെന്ന വെളിപ്പെടുത്തലിന് ശേഷം താങ്കൾ ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നും നിരീക്ഷണം ഉണ്ടാവാം. ആ സ്ഥിതിക്ക് താങ്കളുടെ ഇപ്പോഴുള്ള വരവും എനിക്കത്ര ഗുണകരമല്ല. അപ്പോ എന്റെ വരവ് തനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നെ കണ്ടപ്പോ വേപ്പിൻപട്ട കഷായം കുടിച്ചപ്പോഴുള്ള തന്റെ മോന്നക്കുട്ടി ശ്രദ്ധിച്ചടോ. സാറേ, സാഹചര്യം നിർത്തടോ. സാഹചര്യം, സമ്മർദ്ദം, വകുപ്പ്, കോപ്പ്, ഇതൊക്കെ ഏത് പോലീസുകാരന്റെയും സ്ഥിരം പല്ലവിയാണോ? കൂടെ നിന്നവൾ മുകുതനിട്ട് പണി തന്നില്ലേ? ഇനി മുകുതനെ താനൊന്ന് വിട്ടേക്കണോ? സാറേ പിണങ്ങാതെ, ഗൗരവമുള്ളൊരു വിഷയം പറയാനുണ്ട്. ഞാൻ താങ്കളെ രഹസ്യമായി അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഈ വെളിപ്പെടുത്തൽ സർക്കാർ വളരെ സീരിയസ് ആയി തന്നെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. താങ്കൾക്കെതിരായ അന്വേഷണം CBIക്ക് കൈമാറാനും സാധ്യതയുണ്ട്. ആ സ്ഥിതിക്ക് താങ്കൾ ഇപ്പോൾ പിടിമുറുക്കേണ്ടത് സർക്കാർ ലെവലിൽ തന്നെ ആയിരിക്കണം. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ തനിക്കൊന്ന് പിടിമുറുക്കിക്കൂടെ? ഡിപ്പാർട്ട്മെന്റിലെ മോസ്റ്റ് സീനിയർമാരുമായിട്ട് ആലോചിക്കാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് അന്വേഷണം CBIക്ക് കൈമാറില്ലല്ലോ. അതില്ല. എന്നാൽ സീനിയേഴ്സിനെ സ്വാധീനിക്കണം. എനിക്കെതിരായ അന്വേഷണം തന്റെ കയ്യിൽ വരുന്ന അവസ്ഥ ഉണ്ടാക്കണം. ഉണ്ടാവും, ഉണ്ടാക്കണം. എടോ ദമ്പടി ഒരുപാട് കൈപ്പറ്റിട്ടില്ലേ? ഇനിയും പറ്റണ്ടേ DSP സാറ്? മുകുന്ദനെ കഴിവേറ്റാൻ CBIക്ക് വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്താൽ DYSP കൊടുക്കും. അത് മറക്കണ്ട. പുകച്ച് തള്ളുകയാണല്ലോ സഖാവ്. എങ്ങനെ തള്ളാതിരിക്കും? അതിനുള്ള മൂഡ് വേണ്ടുവോളം തന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ MP മുകുന്ദൻ സാർ. വിവഞ്ചികയുടെ ഉപദ്രവം ഗംഗാദത്തൻ താൽക്കാലികമായി അവസാനിപ്പിച്ചപ്പോ വേട്ടയാടലുമായിട്ട് ജമീലത രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. പാവം മുകുന്ദനെ വെറുതെ വിട്ടുകൂടെ ജമീലെ. അയാൾ കേന്ദ്രമന്ത്രിയാകുന്നത് നമ്മൾ മലയാളികൾക്കൊരു അഭിമാനമല്ലേ? മുകുന്ദന്റെ മുഖമൂടികൾ ഒന്നൊന്നായി
അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. വനിതാ പ്രസിഡന്റ് പത്മാവതിയുടെ വെളിപ്പെടുത്തൽ അയാൾക്ക് ഇടിത്തിയായിരിക്കുക. ആ വെളിപ്പെടുത്തലാണ് എന്റെ അന്വേഷണത്തെ ത്വരിതപ്പെടുത്തുന്നതും. എന്താ സർ? സൂക്ഷിക്കണം ജമീല. മുകുന്ദനെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കൊടും ചതിയനാണ് അയാൾ. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്ന ഇനത്തിൽപ്പെട്ടവൻ. അവന്റെ ചതി ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അയാൾക്കെതിരായുള്ള അന്വേഷണത്തിൽ നിന്നും ഞാൻ പിന്മാറണമെന്നാണോ സഖാവ് പറയുന്നത്? അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ആ നീചന്റെ കയ്യിൽ വിലങ്ങണിയിക്കുന്നത് ജമീല ആകണമെന്ന ആഗ്രഹമേ എനിക്കുള്ളൂ. എന്നാലും ഒരു മുൻകരുതൽ വേണം ജമീല. കരുതലിന്റെ കാര്യമൊക്കെ ഞാൻ ഉടയ തമ്പുരാന് വിടുന്നു സഖാവേ. കൃത്യനിർവഹണത്തിനിടയിൽ എന്നെ അങ്ങ് വിളിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ അത് നടന്നല്ലേ മതിയാവും. എന്നാലും വെറുതെ ശമ്പളം വാങ്ങുന്ന ഒരു നിർവീര്യ പോലീസാകാൻ ജമീലയ്ക്ക് കഴിയില്ല സർ. മൂടിവെക്കപ്പെട്ട സത്യങ്ങളൊക്കെ എന്നായാലും മറനീക്കി പുറത്തു വരും. അത് പ്രകൃതി നിയമമാണ്. മീര നന്മയുള്ളവളാണ്. മുകുന്ദന്റെ ഭാര്യ ആകേണ്ടവളല്ല മീര. മുകുന്ദന്റെ പ്രവൃത്തികളുടെ ആഫ്റ്റർ ഇഫക്ട്സ് മീരയെയും കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ ആനിയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്നുണ്ട് മുകുന്ദനല്ലേ? നന്നായി. എന്നാലും സൂക്ഷിക്കണം മോളെ. ചാരത്തിനുള്ളിലെ തീക്കനലാണ് മുകുന്ദൻ. അവസരം കിട്ടിയാൽ സ്വന്തം മകളുടെ കഴുത്തിൽ കത്തിവെക്കാനും മടിക്കില്ല. മുകുന്ദനെ കൊല്ലാൻ നടന്ന വിഭജിക്കയുടെ ശക്തി ആനിയിൽ നിന്ന് ഒഴിഞ്ഞുപോയിരിക്കാം. പക്ഷേ ആനിയുടെ ശരീരത്തിലാണ് തന്റെ ഘാതകി കുടിയേറിയതെന്ന ഉത്ഭയം മുകുന്ദനിൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും. അതയാളെ എന്ത് സാഹസത്തിനും പ്രേരിപ്പിച്ചേക്കാം. അച്ഛനാരാണെന്നറിയാത്ത ഒരനാഥയല്ലോ ഇപ്പോഴാനി. അങ്ങനെ ഒരാശ്വാസത്തിനുള്ള വക മാത്രമേ ഉള്ളൂ. മക്കളില്ലാത്ത എനിക്ക് ദൈവം തന്ന മകളാണ് ആനി. അവൾക്കൊരബദ്ധം വരാതെ ഞാൻ സൂക്ഷിച്ചോളാം. നീരാമ കൂട്ടിനുണ്ടെന്നുള്ള സമാധാനം എനിക്കുണ്ട്. എന്തായാലും മുകുന്ദനെ പോലെ ഒരാൾക്ക് പിറക്കേണ്ട മകളായിരുന്നില്ല ആനി. വിധി വൈപരീത്യമെന്നല്ലാതെ എന്തു പറയാൻ. ഞാൻ ഇറങ്ങുന്നു. പിന്നെ മീരേ, എപ്പോഴും കുട്ടിയുടെ കാര്യത്തിൽ ഒരു മുൻകരുതലും ശ്രദ്ധയുമൊക്കെ ഉണ്ടാവണം.
ഇതാരി സഖാവോ? മുകുതന്റെ പതനം ഉറപ്പായെന്ന് എന്റെ ഭാര്യയും മോളെ അറിയിക്കാൻ വന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞിട്ട് വേണോ മുകുന്ദന്റെ പതനം പുറത്തറിയാൻ? പത്രങ്ങളും ചാനലുകളുമൊക്കെ മുകുന്ദന്റെ സുവിശേഷങ്ങൾ വിളിച്ചോതിക്കൊണ്ടിരിക്കുകയല്ലേ. പ്രസ്ഥാനത്തിൽ ആദർശത്തെ മുറുകെ പിടിച്ച് സംശുദ്ധിയോടെ കഴിഞ്ഞിരുന്ന നാടുകളിൽ മുകുന്ദനൊന്നും നേടിയിരുന്നില്ല. പക്ഷേ ഒരു പാവം ബ്രാഹ്മണ പെൺകുട്ടിയെ ചതിച്ച് ആദർശങ്ങളെ പാടെ തൂത്തെറിഞ്ഞ് ദുഷ്ടശക്തികളോടൊപ്പം ചേർന്നപ്പോ മുകുന്ദന് ലക്ഷങ്ങളല്ല കോടികളുണ്ടായി. പക്ഷേ മുകുന്ദ നിമിഷ നേരം കൊണ്ട് അനർഹമായി നേടിയ കോടികളെല്ലാം ഇല്ലാതാകാൻ പോകുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ ശാപം. അതിനെ മറികടക്കാൻ ഒരു മന്ത്രവാദ കർമ്മത്തിനും കഴിയില്ല മുകുന്ദ. ഞാൻ കുറ്റവാളിയാണെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളും കോടതികളും എന്നെ അങ്ങോട്ട് ശിക്ഷിച്ചോട്ടെ. ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറുവാ. പക്ഷേ നിങ്ങളൊക്കെ കരുതും പോലെ വിഭജിക്കുന്ന കൊലപാതകമായിട്ട് എനിക്ക് യാതൊരു പങ്കുമില്ല. ആഹാ, ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. കാലം സത്യം തെളിയിക്കും. എത്രയൊക്കെ തെളിവുകൾ നശിപ്പിച്ചാലും ഒരു തെളിവ് കാലമെടുത്ത് മാറ്റിവെച്ചിരിക്കും. അവസരം വരുമ്പോ മറനീക്കി പുറത്തുവിടാൻ. മുകുന്ദ, മുകുന്ദന് നല്ലത് സംഭവിക്കട്ടെ. ഗോപാലകൃഷ്ണ, ആർക്കാ സദ്യ വിളമ്പുന്നേ? അവക്ക സാറേ. രാത്രി ഒരു 8 മണിയായപ്പം അവൾ എന്നെ കാണാൻ വന്നിരുന്നു. ഷോ, ഇന്നെന്റെ സദ്യ ഉണ്ണാൻ വരുമെന്ന് പറഞ്ഞിരിക്കുക. അവളിപ്പോ വരും. ഇനി പായസം കൂടെ ഉണ്ടാക്കാനുള്ളൂ. അല്ല, അവള് വലിയ ഭക്ഷണപ്രിയാണല്ലോ. ആണോ? ആ, താ നല്ല വാചവിദഗ്ധനും. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചേരും. ചേരാൻ പോവില്ലയോ സാറേ? അവള് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. സദ്യ ഇഷ്ടപ്പെട്ട ഷോ അവളെന്നെ കല്യാണം കഴിച്ചോളാവും. കല്യാണം ഗോപാലകൃഷ്ണനെ? അമ്മച്ചിയാണ് സത്യ സാറേ. ഷോ, അവക്കെന്റെ പുരുഷ സൗന്ദര്യം കണ്ട് മോഹം തോന്നിയെങ്കിൽ ഞാനായിട്ട് എതിർക്കണോ സാറേ? ഗോപാലകൃഷ്ണ, അതൊരിക്കലും പാടില്ലേ. ഗോപാലകൃഷ്ണ, ധൈര്യമായിട്ട് കല്യാണം കഴിച്ചു. ഈ മധുവിധു എവിടെയായിരിക്കും? അവക്ക് ഈ കാടും മലയൊക്കെയാണല്ലോ ഇഷ്ടം. മിക്കവാറും മധുവിധു അന്ന് ശബരിമലയിലോ കൊളത്തൂപ്പുഴയിലോ തെന്മലയിലോ ഒക്കെ ആയിരിക്കും. ആയിക്കോട്ടെ ഗോപാലകൃഷ്ണ, തൽക്കാലം ഈ സദ്യ ഞാനൊന്നു. സാറെ ചതിക്കല്ലേ, സാറ് മുമ്പേ ഉണ്ടോ? അവക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങളുടെ കല്യാണവും മുടങ്ങും. ഓ, തമ്പോ കറി എടുത്തുണ്ടോ ഗോപാലകൃഷ്ണ? അല്ല, പിന്നെ എന്റെ പട്ടി വരും. പട്ടി? ആ ശരി. അസൂയ, അസൂയ. കണ്ടാ കൊള്ളാവുന്ന ഒരുത്തനെ കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്നതിന്റെ അസൂയ. ഓ, തമ്പോ കറി എടുത്തുണ്ടോ ഗോപാലകൃഷ്ണ? എനിക്ക് മനസ്സില്ല. വിവഞ്ചിക കൊലക്കേസ് മുഖ്യപ്രതി എം പി മുകുന്ദൻ. റാസ്കസ്! പത്രം ചുരുട്ടി എറിഞ്ഞ വാർത്ത വാർത്തയല്ലാണ്ടാവോ? സത്യം സത്യമല്ലാണ്ടാവോ? ഇതിലൊരു സത്യമില്ല മോളെ. എനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുന്നതിൽ അമർഷമുള്ള ശത്രുക്കളാണ് ഇങ്ങനത്തെ വാർത്തകളൊക്കെ പറിച്ചുവിടുന്നത് എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിഭജിക കൊലക്കേസിൽ എം പി മുകുന്ദനും പങ്കുണ്ടാവാമെന്ന് പത്മാവതി ഇന്റർവ്യൂ പറയുന്നത് ഞങ്ങളും കേട്ടാണല്ലോ.
തൽപരകക്ഷികൾ പത്മാവതിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതായിക്കൂടുന്നുണ്ടോ? മഞ്ഞപത്രത്തിലല്ല വാർത്ത വന്നിരിക്കുന്നത്. ഒരു എം ബിയെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിക്കുമോ? പ്രസിദ്ധീകരിക്കും. എന്താ തലക്കെട്ട്? വിഭജിക കൊലക്കേസിൽ എം ബി എ മുകുന്ദന് പങ്കുണ്ടാകാം. അറസ്റ്റ് ചെയ്യുന്ന അഭ്യൂഹം. പങ്കുണ്ടെന്നോ അറസ്റ്റ് ചെയ്യുന്നോ പത്രക്കാരെ തറപ്പിച്ചൊന്നും പറയുന്നില്ലല്ലോ. കാലാവസ്ഥ നിരീക്ഷകരുടെ ഭാഷയല്ലേ പത്രക്കാര് കടമെടുത്തിരിക്കുന്നത്? വിഭജികയുടെ കൊലപാതകത്തിൽ എനിക്കൊരു പങ്കുമില്ലേ ഇല്ല. അമ്മയെ കൊന്ന അച്ഛൻ, മുത്തച്ഛനെ കൊന്ന അച്ഛൻ, പത്രക്കാര് പറയുന്നത് വിശ്വസിക്കണോ അതോ അച്ഛൻ പറയുന്നത് വിശ്വസിക്കണോ? സത്യത്തിന്റെ ഉറവിടം എവിടെയാണ് അന്വേഷിക്കുക? മോളെ, നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കുകയും തള്ളി പറയുകയും ചെയ്യുന്നുള്ളത് സത്യമാ. അന്നത്തെ എന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാ. പക്ഷെ ഇന്ന് നീ എന്റെ മകളാണെന്ന് അംഗീകരിച്ച് ഒപ്പം താമസിപ്പിച്ച് സംരക്ഷിക്കില്ലേ ഈ അച്ഛൻ? അച്ഛൻ പറഞ്ഞതെല്ലാം മോൾ വിശ്വസിക്കുക. മീരമ്മേ, ഞാൻ വീണ്ടും ധർമ്മസങ്കടത്തിലായല്ലോ. വിഷമിക്കാതെ മോളെ, നമുക്ക് സത്യത്തിന് വേണ്ടി കാത്തിരിക്കാം. എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ. അമ്മയുടെ കൊലപാതകത്തിൽ അച്ഛനൊരു പങ്കും ഉണ്ടാവരുതെന്ന്. മുകുന്ദൻ എം പിയുടെ വീട്ടിൽ മന്ത്രവാദം കൂടാൻ താനും പോയെന്ന് കേട്ടല്ലോ. പോകണമല്ലോ. പ്രേതാത്മാവിനെ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഗൗതമിന് ധർമ്മപക്ഷത്തും അധർമ്മപക്ഷത്തും ഒക്കെ പോകണമല്ലോ. വിഭജികയുടെ ആത്മാവ് ഇനി എം പി സാറിനെ ഉപദ്രവിക്കില്ലെന്നാണോ? തൽക്കാലം ഉണ്ടാവില്ല. പക്ഷേ വിഭജികയുടെ ആത്മാവ് സ്ഥായിയായി ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം മുകുന്ദൻ സാറിന് മോചനമുണ്ടാവില്ല. അല്ല സാറേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയൊക്കെ നാറിയിട്ടും മുകുന്ദൻ സാറ് എം പി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. തയ്യാറാകില്ലടോ, അതാണ് മുകുന്ദൻ. ഉന്നതാധികാര സമിതി വാഗ്ദാനം ചെയ്തതും തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നതുമായ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം, അതുതന്നെയാണിപ്പോഴും മുകുന്ദന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്താനുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുകുന്ദൻ. ഓ, ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് ഇനി മന്ത്രിയാകാനൊന്നും പോകുന്നില്ല. അത് പറയാൻ പറ്റില്ല മോളെ. മുകുന്ദനേക്കാൾ വലിയ ക്രിമിനലുകളും അധികാര സ്ഥാനത്തെത്തിയ ചരിത്രമുണ്ട്. അല്ല സഖാവേ, ഇന്നത്തെ രാഷ്ട്രീയക്കാരെക്കാൾ ദാർവീയരോക്ഷം വിഭജിയുടെ പ്രേതാത്മാവിനുള്ളിടത്തോളം കാലം മുകുന്ദൻ സാർ മന്ത്രിയാകാൻ പോകുന്നില്ല. അതെ, മനുഷ്യരെക്കാൾ നമുക്ക് വിശ്വസിക്കാം പ്രേതാത്മാവിനെ.